എല്ലാവർക്കും ഗിരീഷ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഞാനൊരു 17 കൊല്ലമായിട്ടൊരു ഫിസിക്സിന്റെ അധ്യാപകനാണ്. ഇന്ന് 10ാം ക്ലാസ് ജയിച്ചിട്ട് നിൽക്കുന്ന കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം 10ാം ക്ലാസിന്റെ റിസൾട്ട് വന്നു. സാധാരണ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നത് ജൂണിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജൂണിലാണ്. ഇപ്പം നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആയി എന്ന് ഉറക്കം അറിയത്തില്ല. ഈ വർഷം തന്നെ ക്ലാസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് ഒരു ഉറപ്പും നമുക്കില്ല. പക്ഷേ പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് നടക്കും. കാരണം അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതണം, പക്ഷെ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് കാണാതെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരു പ്രതിസന്ധിയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഈ വർഷം നമ്മൾ അനുഭവിക്കുന്നത്. കാരണം കൊറോണ എന്ന മഹാമാരി വന്നത് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് വിഭാഗം, പഠിക്കുന്നതിൽ രണ്ട് വിഭാഗം കുട്ടികളിൽ ഒന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവരും രണ്ട് +2 കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടുവിലുള്ള കുട്ടികളുമായിരിക്കും. അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. കാരണം ഇപ്പം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഒന്നുമില്ലെങ്കിൽ +1 ജോയിൻ ചെയ്ത് സ്കൂളിലെങ്കിലും പോയി എന്ന് പറയാം. അവർക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിലെ പരീക്ഷ വരെ എഴുതിയിട്ടുണ്ട് +1. പക്ഷേ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇന്നേ വരെ +1 ഏത് സ്കൂളിൽ, ഒരു സ്കൂൾ അവർക്ക് സെലക്ട് ചെയ്ത് കിട്ടുമായിരിക്കും, പക്ഷേ സ്കൂളിൽ പോകാനുള്ള അവർക്കുള്ള ഇതുവരെയും അതിനുള്ളതൊരു സാഹചര്യം ഒത്തുവന്നിട്ടില്ല. ഏതൊക്കെ പഠിക്കണമെന്നറിയത്തില്ല. ഒരു നല്ല 7 പേർക്കും ഏതൊക്കെ പഠിക്കണമെന്നറിയത്തില്ല. എന്തൊക്കെയാണ് അതിൻ്റെ മാർഗിനെ കുറിച്ച് അറിയത്തില്ല. പേരൻസിനാണെങ്കിലും രക്ഷകർത്താക്കൾക്ക് ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതിനെക്കുറിച്ചൊരു ചിന്താഗതി ഇല്ല. കഴിഞ്ഞ ദിവസം വന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. കാരണം ഞാൻ +1 ഇമ്പ്രൂവ്മെൻ്റ് ഫിസിക്സിൻ്റെ ക്ലാസ് എടുക്കുന്നു. ഒരു കൊല്ലത്തെ ടോപ്പിക്ക് 2 മാസം കൊണ്ട് അവർക്ക് ഫുള്ള് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ. അന്നേരം അതിനകത്ത് ഒരു പയ്യൻ, ലെമീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, നിലമ്പൂരുള്ളൊരു പയ്യനാണ് ലെമീഷ് എന്ന് പറയുന്നത്. ആ പയ്യൻ്റെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കും. ആ പയ്യൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എനിക്ക് 10ാം ക്ലാസ്, അവൻ +2 ആണ് ഇവൻ പഠിക്കുന്നത്, ഓർക്കുക. അവൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മാർക്ക് മേടിച്ചിട്ട് പയ്യനാണ്. പക്ഷേ അവൻ +1 കയറിയപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കാണുമല്ലോ. അപ്പം നമുക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർക്ക് ഒരു കോൺഫിഡൻസ്, കുട്ടികൾക്ക് അതിനേക്കാട്ടി കോൺഫിഡൻസ് വരുന്നില്ല. പക്ഷേ +1 വന്നപ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പി. പക്ഷേ അവൻ ഒരു എയിം ഉണ്ടായിരുന്നു, ഡൽഹി ലെയിംസിനൊക്കെ പോയി മെഡിക്കലൊക്കെ പഠിക്കണം, നമുക്ക് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. അന്നേരം +1 റിസൾട്ട് വന്നപ്പോൾ തീരെ മാർക്ക് കുറഞ്ഞു. അന്നേരം ഓർക്കണം, +1 ഉം +2 ആഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ +2 ലാസ്റ്റത്തെ മാർക്ക്. 1200 വരുന്ന മാർക്ക് +1 മാർക്കും ആഡ് ചെയ്യും, +2 മാർക്കും ആഡ് ചെയ്യും. CBSEക്കാർക്ക് മാത്രം +1 കൂടുതലാണ്. പക്ഷേ +1 CBSEക്കാർക്ക് ഏറ്റവും കൂടുതൽ, ICSEക്കാർക്കും ISCക്കാർക്കും CBSEക്കാർക്കും ഏറ്റവും പ്രാധാന്യം ഈ +1 കൂടുതൽ എൻട്രൻസ് ടോപ്പിക്കായിട്ട് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അന്നേരം ആ പയ്യൻ പറഞ്ഞൊരു കാര്യം, +1 നന്നായിട്ട് അഴിപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കുകളെല്ലാം നഷ്ടപ്പെട്ടു, തീരെ മാർക്ക് കുറഞ്ഞു. അത് നിർദ്ദേശിച്ച മാർക്ക് ഒരിക്കലും കിട്ടിയില്ല. അന്നേരം ക്ലാസ്സുകൾ കിട്ടി, ഉപകാരപ്പെടുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഒരു നല്ലപോലെ സെൻറ്റൻസ് ഡ്രാഫ്റ്റ് ചെയ്ത് തരണമാണ് എനിക്ക് വാട്സപ്പിനകത്ത് ആ പയ്യൻ മെസ്സേജ് അയച്ചത്. അന്നേരം ഇത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് രക്ഷകർത്താക്കളും കുട്ടികളും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്കൂളിൽ ഇതുവരെയും സ്കൂൾ അഡ്മിഷൻ ഒക്കെ ഇപ്പം പതുക്കെ എല്ലാ സ്കൂളിലും എല്ലാവരും അഡ്മിഷൻ ഒക്കെ എടുക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മൾ പഠിക്കാൻ നമുക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റത്തില്ല, ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റും? ഏതാണ് നല്ല ഓൺലൈൻ ക്ലാസ് എന്ന് സെർച്ച് ചെയ്ത് ഒരുപാട് പേര് എന്നോട് തന്നെ വിളിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് നല്ല ഓൺലൈൻ ക്ലാസ്? ഫിസിക്സിൻ്റെ ഏതാണ്? കെമിസ്ട്രിയുടെ ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂസിംഗ് ആണ്. കാരണം +1 സ്കൂളിൽ പോകാതെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആദ്യത്തെ ബാച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എഴുതുന്ന നിങ്ങളുടെ ബാച്ച് മാത്രമായി. അന്നേരം പരീക്ഷ കൃത്യം ഒരു മാർച്ച് മെയിൽ പരീക്ഷ കൃത്യമായിട്ട് ഗവൺമെൻറ് എല്ലാ പരീക്ഷകളും നടത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, കെയിമേ ഇപ്പം നടത്താൻ പോകുന്ന, നീറ്റ് സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുണ്ട് 13ാം തീയതി പരീക്ഷ നടത്തും. അത് നിങ്ങൾ ആലോചിക്കണം. പരീക്ഷകൾക്ക് മാറ്റമില്ല, പക്ഷേ പഠിക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് വ്യത്യാസം വരുന്നു. കാരണം നിങ്ങൾക്ക് വരുന്നൊരു വ്യത്യാസത്തിൽ ഒന്ന്, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നതേയില്ല. ഇപ്പം എനിക്ക് തന്നെ ബാച്ച് കുറേ കുട്ടികളുണ്ട്.
കാരണം ആ ബാച്ചിൽ ഒരു ഒരു 30% 25% കുട്ടികളെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. കാരണം എന്നാണ് പരീക്ഷ എന്നറിയത്തില്ല, പക്ഷെ പരീക്ഷ കൃത്യമായിട്ട് നടക്കും. കാരണം അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആദ്യം നിങ്ങൾ എടുക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലാസ് തുടങ്ങുന്ന ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലോ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്തായാലും സ്കൂളുകളിൽ എന്തായാലും എടുക്കുന്നു, അല്ലാതെ സംശയം വേണം. കാരണം ഒരു ഒരു വർഷം കൊണ്ട് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫിസിക്സ് അധ്യയനം ഉള്ള രീതിയിൽ ഞാൻ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്, രണ്ട് ടെക്സ്റ്റാണ്, രണ്ട് വലിയ ടെക്സ്റ്റ്. ഞാൻ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഹയർ സെക്കൻഡറി ഇതിനകത്ത് ഏറ്റവും വലിയ ഒന്ന് പറഞ്ഞാൽ അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫിസിക്സ് ഒക്കെ ഇഷ്ടം പോലെ പഠിക്കണം. രണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ് ഒരു ടെക്സ്റ്റ്, അടുത്ത 7 യൂണിറ്റ് അടുത്ത ടെക്സ്റ്റ്, അങ്ങനെ ഒരു 10-14 യൂണിറ്റോളം അടങ്ങിയേക്കുന്ന പ്ലസ് ടുവിൻ്റെ ബ്രഹ്മാണ്ട സിലബസ് എന്ന് നമുക്ക് പറയാം. ഇത് പഠിക്കാൻ നമ്മൾ ഓരോ സമയവും ഇപ്പം നമുക്ക് സ്കൂളിൽ പോകേണ്ട കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് പറ്റണം, കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റണം. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആഴ്ചയിൽ 2 ദിവസം വെച്ച് നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഒരു പോർഷൻസ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയം കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. കാരണം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക, രക്ഷാർത്ഥങ്ങൾ കേൾക്കുക, വിദ്യാർത്ഥികൾ കേൾക്കുക. ഒന്ന്, ഇപ്പം ഞാൻ ഫിസിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിസിക്സിന് 1200 മൊത്തത്തിൽ 1200 മൊത്തത്തിൽ മാർക്ക്, ഫിസിക്സിൽ 200 മാർക്ക്, 6 വിഷയമാണ് നമുക്ക് പ്ലസ് ടുവിന് സ്റ്റേറ്റുകാർക്ക് പഠിക്കാനുള്ള 6 വിഷയങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിനൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിന് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ സീനിയേഴ്സിന് കൊടുക്കുക, ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം. ഫിസിക്സ് 10th class ഫിസിക്സ് നിങ്ങൾ 10th class പഠിച്ച CBSEക്കാർക്കും സ്റ്റേറ്റുകാർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് കുട്ടികളെ, ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 10th class നിങ്ങൾ പഠിക്കുന്നത് ഫിസിക്സിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാം, ഒറ്റ ദിവസം മതി. 8 chapter ഉള്ള 2 texts, 8 chapter, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അത് നമ്മൾ പഠിക്കുന്ന രീതിയിൽ അത് വലിയ കുഴപ്പം, ഒരു പ്രശ്നവുമില്ല. ഫിസിക്സ് എളുപ്പമാണ്. 10th class നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന 2 വിഷയം ഒന്ന് മാത്സും സോഷ്യൽ സ്റ്റഡീസും ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും വർഷത്തെ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഫിസിക്സ് എളുപ്പമാണ് അത്യാവശ്യം. എന്നാൽ CBSEക്കാർ, 10th class CBSEക്കാർ അതിനെക്കാട്ടിക്ക് എളുപ്പമാണ്. 5 chapter പഠിക്കുന്നുള്ളൂ, 5 chapter പഠിക്കുന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് വരിക, അതിനകത്ത് ആകെ നിങ്ങൾക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ കുറച്ച് പഠിക്കാനുള്ളത്. അന്നേരം അത്രയേ ഉള്ളൂ നിങ്ങൾ 10th class പഠിക്കുന്നത്. എന്നാൽ ഇതിന് നിങ്ങൾക്ക് ഫുൾ A1 അല്ലെങ്കിൽ A1 A+ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ഫുൾ A+ കിട്ടി ഫിസിക്സിന് കിട്ടി നമുക്ക് എനിക്ക് ഫിസിക്സ് എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നിടത്താണ് നമുക്ക് വരുന്ന ആകെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് അവിടെ ആണ്. കാരണം 10th class സിലബസിൻ്റെ ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, ഒരു 100 ഇരട്ടി പഠിക്കാനുണ്ട് പ്ലസ് വൺ. ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യാസമാണ്, മാർക്ക് ഡിവിഷൻ വ്യത്യാസമാണ്, പഠിക്കാനുള്ളതും നല്ല ടോപ്പിക്കാണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് തിയറി പാർട്ട് പഠിക്കണം, ഇതെല്ലാം പഠിച്ച് ന്യൂമറിക്കൽസ് എല്ലാം പഠിച്ചാൽ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു A+ എന്ന് പറയുന്ന മാർക്ക് കൃത്യമായിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ മാർക്ക് ഡിവിഷൻ, അതും 10th class വളരെ ഇതായിട്ട് 40 മാർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ മോശമായിട്ട് നമ്മൾ കാണുമല്ല. പ്ലസ് ടുവിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു ഫിസിക്സിന് 200 മാർക്കാണ്, അതിന് ഫസ്റ്റ് ഇയറിൽ 80 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 120 മാർക്ക്. 80 മാർക്കിൽ 20 മാർക്ക് വരുന്ന ഇന്റേണൽ മാർക്ക്, ടീച്ചർമാർ കിട്ടുന്ന മാർക്ക്. ആ 20 മാർക്ക് അത്യാവശ്യമൊക്കെ പഠിച്ചാൽ നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. പക്ഷെ ബാക്കി 60 മാർക്ക് മേടിക്കാൻ നിസ്സാരമല്ല. 60-ൽ 52 മാർക്ക് വേണം A+. ഓരോ മാർക്കിനും ഭയങ്കര മൂല്യമുണ്ട്, ഓരോ മാർക്കിനും ഭയങ്കര മൂല്യമുണ്ട്. അതിനനുസരിച്ച് വേണം പഠിക്കാൻ. സെക്കൻഡ് ഇയറിൽ 60 മാർക്ക് തിയറിക്കും 20 മാർക്ക് ഇന്റേണലും 40 മാർക്ക് പ്രാക്ടിക്കലിനും ഉണ്ട്. അത് പിന്നെയും കുഴപ്പമില്ല. പ്ലസ് വണ്ണിനെ സംബന്ധിച്ചുള്ള പ്ലസ് വണ്ണ് നമുക്ക് വേണ്ട 10 questions പഠിച്ചാൽ ചിലപ്പോൾ ചില ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് 10 questions ഈസി ആയിട്ട് നല്ല 5 tips ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റത്തില്ല. പ്ലസ് വൺ 100% ഞാൻ പറഞ്ഞില്ല, ഒരു ഫിസിക്സ് അധ്യാപകൻ്റെ, ഒരു സാധാരണ ഫിസിക്സ് അധ്യാപകൻ്റെ കൃത്യമായിട്ടൊരു നിഗമനം അനുസരിച്ച് പറയാം, നിങ്ങൾ ഫുൾ പോർഷൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാം, ഈ മാർക്ക് ഡിവിഷൻസ് എല്ലാം ഓർത്തിരിക്കുക. എൻ്റെ ആദ്യത്തെ വീഡിയോക്കകത്ത് എല്ലാം കൃത്യമായിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ കാണുക. മാർക്ക് ഡിവിഷനെ കുറിച്ചെല്ലാം പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക. ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും, എല്ലാം അറിഞ്ഞു പോയാൽ എല്ലാം സിമ്പിളാകും. നിങ്ങൾ ചെയ്യേണ്ടത്
അതിനെ കൃത്യമായിട്ടൊരു ലാഘവത്തോടുകൂടി എടുക്കാതെ കൃത്യമായിട്ടൊരു ഒരു ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളത് കേൾക്കുന്ന കുട്ടികളിൽ ഷെയർ ചെയ്യുക, മാക്സിമം ബാക്കിയുള്ള കുട്ടികളിലേക്ക് കൃത്യമായി ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അപകടകരമായ ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് പ്ലസ് വൺ പ്ലസ് ടു ആണ്. അത് സി ബി എസ് സിക്കാരാണെങ്കിലും ഡിലീറ്റഡ് പോർഷൻ, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്. കേരള സിലബസിൽ ഒന്നും തന്നെ വെട്ടിക്കുറച്ചിട്ടില്ല ഇന്നേ നിമിഷം വരെ. സി ബി എസ് ഇ വെട്ടിക്കുറച്ചേക്കുന്ന ഒരു 3% ഉള്ളൂ ഫിസിക്സ് ആകെ വെട്ടിക്കുറച്ചേക്കുന്നത്. അന്നേരം ഈ കൊറോണ വന്നതിന് സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല. ബ്രഹ്മാണ്ഡമായിട്ട് ഈ സിലബസ് ഇഷ്ടം പോലെ കിടക്കുകയാണ്. അന്നേരം ഇതെല്ലാം വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഓരോ നിമിഷവും മുന്നേറാൻ. നമ്മുടെ മുമ്പിൽ ഒരു ടൈം ടേബിൾ വേണം. നമ്മൾ പഠിക്കുന്നതിനൊരു കാര്യമായിട്ട് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചില്ലെങ്കിലുള്ള ദോഷം എന്ന് പറയുന്നത് പരീക്ഷ വരുമ്പോൾ നമുക്ക് പരീക്ഷ കഴിയുമ്പം പരീക്ഷ വരുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും കൊറോണ കൊണ്ട് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറയുന്നത് ഒരാളും നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അന്നേരം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഫിസിക്സാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ് അവർക്ക് 2 മാസം കൊണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബിൽ ഗിരീഷ് ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൽ, ഗിരീഷ് GIRISH ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ചാനൽ നോക്കിയാൽ അവർക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരുടെ ഈ ഒരു, കാരണം ലക്ഷോപലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് 10ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അഡ്മിഷൻ തൊട്ട് പ്ലസ് വണ്ണോട്ട് എടുക്കാൻ പോവാം. ഈ സീരിയസ്നെസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും, ഇപ്പം ഞാനാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് പോർഷൻസും ഡെറിവേഷൻസും വളരെ ഈസിയായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് അത് കാണാം. ഈസി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നതാണ്, അത് നിസ്സാരമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് എടുത്ത് മാത്രം പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ക്ലിയർ ചെയ്യാം, അതിനൊക്കെ 100% ഞാൻ ഗ്യാരണ്ടി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും. ആദ്യത്തെ ക്ലാസ്സിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും 5 മണിക്ക് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് ലിങ്ക് വരുമ്പോൾ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ബി കെയർഫുൾ, വളരെ ശ്രദ്ധിച്ചിരിക്കുക, നല്ലപോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതേപോലെ പഠിക്കാൻ കിട്ടുന്നൊരു ചാൻസ് മറ്റൊരു ചാൻസ് എങ്കിൽ ജീവിതത്തിൽ കിട്ടത്തില്ല. വരാം, ഉറപ്പായും നിങ്ങളിത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും, അതിനകത്ത് ഈഗോ വരരുത്, ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾ പഠിക്കേണ്ടതും എല്ലാം നമ്മുടെ ഒരു കടമയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അന്നേരം ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം അപ്പം ഇതിൻ്റെ മെസ്സേജ് വന്നപ്പോഴത്തേനും അത് എനിക്ക് പറയണമെന്ന് പെട്ടെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. ഇത് നിങ്ങൾക്ക് സഹായിക്കും, ഉപകരിക്കുമെന്ന് 100% ഉറപ്പ്. നിങ്ങളോടൊപ്പം പ്ലസ് വണ്ണിൽ റെഗുലറിൽ ഫുൾ ടൈം ഞാൻ കാണും. ഫിസിക്സ് പഠിപ്പിക്കാൻ ഞാൻ ഉറപ്പായിട്ടും കാണും. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞു മനസ്സിലായിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്നേരം ഗ്രീഷ് ഫിസിക്സ് സൈനിങ്.